സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. മറ്റന്നാൾ കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. ഇന്ന് 11 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ്? വളരെ ശക്തമായ മഴ വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പുതിയ അലർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. ഏതാണ്ട് 11 തീയതി വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. അതിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും മിക്കവാറും ദിവസങ്ങളിൽ ഈ മഴയുടെ അലർട്ടുണ്ട്. വളരെ കുറച്ച് ജില്ലകളിൽ കുറച്ചത് ഒരുന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഈ രീതിയിൽ മഴ ഇല്ലാത്തത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 7 തീയതി, ഇന്ന് 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഈ അലർട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാളെ ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടുണ്ട്. അതേസമയം അന്നേ ദിവസം മിക്കവാറും എല്ലാ ജില്ലകളിലും, ഏതാണ്ട് നമ്മുടെ ഈ ആലപ്പുഴയും പാലക്കാടും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും വെച്ചുള്ള ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. 10 ആകുമ്പോഴേക്കും, ക്ഷമിക്കണം, 9 തീയതിയും 10 ആകുമ്പോഴേക്കും കൂടുതൽ മഴ കേരളത്തിൽ ശക്തമാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്ന അലർട്ട് എന്ന് പറയുന്നത്. കാരണം അന്നേ ദിവസങ്ങളിൽ ഈ കണ്ണൂരും കാസർഗോഡും ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും മഴ അലർട്ടുണ്ട്. അതേസമയം കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ 9 തീയതിയും 10 തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട്. അതായത് അതിശക്തമായ മഴ തന്നെ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കണക്ക് കൂട്ടുന്നു. വയനാട് പോലെയുള്ള പ്രദേശങ്ങളിലും യെല്ലോ അലർട്ട് ആണെങ്കിലും ശരി, മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള സാധ്യതയുള്ള മേഖലകളിലൊക്കെ സുരക്ഷ പാലിക്കണം, ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.